നമസ്കാരം. കൃത്യസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. വെണ്ടയ്ക്ക ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ചോറിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷാക്കാം, അതുപോലെ തന്നെ വൈകിട്ടത്തെ ചായയുടെ കൂടെ കറുമുറ കുറിക്കുകയും ചെയ്യാം. വെണ്ടയ്ക്കയൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിച്ചോളും. വലിയവർക്കും കുട്ടികൾക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയിട്ട് വന്നാലോ. ഇതുണ്ടാക്കാനായിട്ട് അര കിലോ വെണ്ടയ്ക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതൊന്ന് മുറിച്ചുകൊണ്ട് വരാം. ഈ വെണ്ടയ്ക്കയെല്ലാം തന്നെ നല്ലവണ്ണം കഴുകി വൃത്തിയുള്ളൊരു തുണി കൊണ്ട് തുടച്ചു വെച്ചിരിക്കുകയാണ്. ഇതിലൊട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് മുറിച്ചെടുക്കുന്നതെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് മുറിച്ചു കളയാം. ഇനി ഇത് നേരെ പകുതിയാക്കി മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഓരോ പീസും നേർപകുതിയായി മുറിച്ചെടുക്കണം. ഇനി നമുക്കിതിൻ്റെ നീളം ഒന്ന് കുറയ്ക്കാം. എല്ലാ വെണ്ടയ്ക്കയും നമുക്കിതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുന്ന സമയത്ത് വലിയ പീസസ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് രണ്ട് പീസസ്സാക്കി ചെറുതാക്കണം. ഒരേ വണ്ണത്തിലുള്ള പീസസ്സാണ് നമുക്ക് വേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചിലതൊക്കെ അങ്ങ് കരിഞ്ഞു പോവും. എല്ലാ വെണ്ടയ്ക്കയും ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസാലയൊക്കെ ചേർക്കണം. ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഒരു തുള്ളി പോലും വെള്ളം വേണ്ട. വെണ്ടയ്ക്കയിൽ കുറച്ചൊരു നനവുണ്ടാവും. അതുകൂടാതെ തന്നെ ഒരു നാരങ്ങയുടെ നീര് നമ്മൾ ഒഴിക്കുന്നുണ്ട്. അത്രയും മാത്രം നമുക്ക് മതി. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആംചൂർ അഥവാ ഡ്രൈ മാംഗോ പൗഡറാണ്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. 1 ടീസ്പൂൺ ആംചൂർ അഥവാ ഡ്രൈ മാംഗോ പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. മുക്കാൽ ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. എണ്ണ ഇവിടെ നല്ലവണ്ണം ചൂടായി കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഞാനൊരു ചെറിയ പീസ് ഇട്ട് നോക്കുന്നുണ്ട്. അതാണ് ഈ നടുക്ക് നമ്മളിങ്ങനെ ബബിൾ പോലെ കിടക്കുന്നത് കാണുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആകപ്പാടെ കുറച്ച് കൂടിയാണ് ഇരിക്കുന്നത്. അത് നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോന്നാക്കി സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ എണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം മാത്രമാണ് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം. ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് വീതം ചേർത്ത് വറുത്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇതിപ്പോൾ നല്ലവണ്ണം നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിന്ന് ഇതൊന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള വെണ്ടയ്ക്ക കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 4 പച്ചമുളകാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മുളക് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം കറിവേപ്പിലയാണ്. അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോവാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ായിട്ട്
ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്നതിനേത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചായയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണിത്. ഇത് നമുക്ക് ഉണ്ടാക്കി 2-3 ദിവസത്തേക്കൊക്കെ സൂക്ഷിച്ചു വയ്ക്കാം. എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലേക്ക് ഇട്ടിട്ട് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പിയാണ്. കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലും ഒക്കെ നമുക്ക് കൊടുത്തുവിടാം. ഞാനിത് കുറച്ചെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. നല്ലവണ്ണം വെയിലത്ത് വെച്ച് ഉണക്കിയ കുപ്പികളിൽ ആക്കി കൊടുക്കുക. ഒട്ടും തന്നെ ജലാംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ 2-3 ദിവസത്തേക്കൊക്കെ നമുക്ക് ഇത് നിന്നോളും. സ്കൂളിലും കോളേജിലും അതുപോലെ തന്നെ ഓഫീസിലേക്കും ഒക്കെ നമ്മൾ ഊണൊക്കെ കൊടുത്തു വിടുമ്പോൾ അതിനകത്തേക്ക് ഒരു സൈഡ് ഡിഷായിട്ടും ഇത് കൊടുത്തു വിടാവുന്നതാണ്. ഇത് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈസിയാണ്. രാവിലെ ചോറൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് ഇതും കൂടെ ഒരു പാത്രത്തിലേക്ക് ആക്കിയാൽ മതി. ഇതിൻ്റെ കൂടെ ഒരു ഒഴിച്ചുകറി കൂടി മാത്രം നമുക്ക് ഉണ്ടാക്കിയാൽ മതിയാവും രാവിലെയുള്ള തിരക്കിട്ട സമയങ്ങളിലൊക്കെ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈ തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ വെണ്ടയ്ക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒന്ന് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം തൊട്ടപ്പുറത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടിക്കൊണ്ടിരിക്കും. വീണ്ടും കാണാം മറ്റൊരു നല്ല വീഡിയോയുമായി. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.